അതുകൊണ്ടായിരിക്കും ഇപ്പൊ അമ്മ അതിന്റെ പുറകെ മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത്? വെള്ളത് ചവിട്ടുന്നുള്ള കൂട്ടത്തില്, അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. പറയണ കേക്ക്, 6:11 മൂലത്തിൽ നല്ല നമ്പർ ആണെന്ന ജോൽസിന് പറഞ്ഞത്. മൂലത്തിലോ? ആ പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാളെ അറിയരുത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടുത്ത കാലത്ത് വന്ന സാറിന്റെ രണ്ട് ലേഖനങ്ങൾ എന്റെ മനസ്സിന് പിടിച്ചു കുലുക്കി. എന്താണാവോ? ഒന്ന് കാക്കിക്കേ പീച്ചേ ക്യാഹേ, മറ്റൊന്ന് ചുരിദാർ മാറ്റു സാരിയിലേക്ക് മടങ്ങും. രണ്ടാമത്തെ ലേഖനം വായിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ ചുരിദാർ ഇട്ടിട്ടേയില്ല. കുട്ടി വന്ന കാര്യം പറയൂ. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വായിച്ചിട്ട് സൗകര്യം പോലെ മറുപടി പറഞ്ഞാ മതി. ഇത്രയും പ്രിയപ്പെട്ട ചെമ്പകൻ ചേട്ടന്, ചേട്ടന്റെ ചെമ്പക ആരാമത്തിൽ ഒരു പൂവായി വിരിയാൻ എന്നെ അനുവദിക്കുമോ? ചേട്ടന്റെ ഓരോ വാക്കുകളും ഒരു ലാത്തി ചാർജ് പോലെ എന്റെ മനസ്സിന്റെ തലങ്ങും വിലങ്ങും വീഴുകയാണ്. അങ്ങയോടുത്ത് ഒരു ജീവിതം പങ്കിടാൻ ഈ കാക്കിക്കാരി അനുവദിക്കൂ എന്ന് ചേട്ടന്റെ മാതൃ ശ്രീലത പറഞ്ഞില്ല അവരെന്നോട്? ഒരു അറ്റ അടി വെച്ചോ. അവളെ ദേഷ്യം പിടിപ്പിക്കാതെ നിങ്ങള്. ഒക്കെ അവളെ സ്വഭാവം കൊണ്ടാ. ബാംഗ്ലൂർ പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് അവിടെ എന്തൊക്കെ നടന്നെന്ന് അന്വേഷിക്കാൻ കഴിയുള്ളൂ. അന്വേഷിച്ചറിയാം നിന്റെ പുന്നാരം കൊണ്ട് വിശേഷം.